2047-ൽ രാജ്യത്ത് ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടെന്ന് NIA. ഇതിനായി സർവീസ് ടീമും കില്ലർ ടീമും രൂപീകരിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കർണാടകയിലെ യുവമോർച്ച നേതാവിനെ കൊന്ന കേസിലെ കുറ്റപത്രത്തിലാണ് NIA കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം ജൂലൈ 26-നാണ് യുവമോർച്ച നേതാവ് പ്രവീൺ നട്ടാരു കൊല്ലപ്പെട്ടത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെ പ്രത്യേക കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി PFIക്കെതിരായ കണ്ടെത്തൽ വെളിപ്പെടുത്തിയത്. 20 PFI അംഗങ്ങൾക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 2047-ൽ രാജ്യത്ത് ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ PFIയുടെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ സർവീസ് ടീമും കില്ലർ ടീമും രൂപീകരിച്ചെന്നും പറയുന്നു. അംഗങ്ങൾക്ക് ആയോധന പരിശീലനവും നിരീക്ഷണ സാങ്കേതിക പരിശീലനവും നൽകുവാൻ വ്യക്തികളെയും നേതാക്കളെയും നിരീക്ഷിക്കുവാനും വേണ്ടിയാണ് സർവീസ് ടീം രൂപീകരിച്ചത്. മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ആക്രമിക്കാനും കൊല്ലാനും അംഗങ്ങൾക്ക് കൂടുതൽ പരിശീലനം ലഭിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്കിടയിൽ ഭീകരത സൃഷ്ടിക്കാനും PFI ശ്രമിച്ചെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ച 20 PFI അംഗങ്ങളിൽ 6 പേർ ഒളിവിലാണ്. ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ 120B, 153A, 302, 34 എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.